തിരുവനന്തപുരം ടെക്നോ സിറ്റിയിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ മെസ്സിൽ നിന്നും വിതരണം ചെയ്ത അച്ചാറിൽ ചത്തപ്പല്ലിയെ കണ്ടെത്തിയതായി പരാതി. നിരന്തരമായ ഭക്ഷണത്തിൽ പുഴുവിനെയും ചത്തപ്പല്ലികളെയും കിട്ടിയിട്ടും നടപടി എടുക്കുന്നില്ല എന്നും പരാതിയുണ്ട്. ഗൂഗിൾ നാഥ് ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്താണ് സംഭവിച്ചത്? ഇത് പതിവായിട്ടുള്ള രീതിയിൽ നിന്ന പരാതി കൂടി ഉയരുമ്പോൾ എങ്ങനെയാണ് ഗൗരവത്തോടുകൂടി മറ്റ് സംവിധാനങ്ങൾ എടുത്തിരിക്കുന്നത് ഈ വിഷയത്തെ? പ്രജീഷ്, ടെക്നോ സിറ്റിയിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഉച്ചയ്ക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിലാണ് അച്ചാറിൽ പല്ലിയെ കണ്ടെത്തിയത്. ഇത് നിത്യ സംഭവമാണ്. മുൻപും പലപ്പോഴായി പല്ലി അതുപോലെ തന്നെ പ്രാണികളെയുമൊക്കെ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതായും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും 5520 രൂപയാണ് ഒരു മാസത്തേക്ക് മെസ്സിൻ്റെ ബില്ല് വരുന്നത്. ആ മെസ് ബില്ല് കൊടുത്താണ് കുട്ടികൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണത്തിലാണ് ഇപ്പോൾ അട്ടയും പല്ലിയും ഒക്കെ നിത്യനിരന്തരമായി കിട്ടുന്നത്. പഴകിയ ഭക്ഷണമാണ് കിട്ടുന്നതെന്നും പരാതിയുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്ത, ഈ മെസ് അടച്ചു പൂട്ടിയിട്ടുണ്ട്. നാളെ മെസ് കമ്മിറ്റി വിളിക്കുന്നതായിരിക്കും. ഒപ്പം ഈ മെസ് മാനേജർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതകളുണ്ട്. ഉറപ്പായും നടപടിയെടുക്കും എന്നുള്ളതാണ് കോളേജ് അധികാരികൾ അറിയിക്കുന്നത്. എന്തായാലും നാളെ ഇതിൻ്റെ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജീഷ്, അതായത് ഗൂഗിൾ ഈ പലതരം അച്ചാറുകൾ കേട്ടിട്ടുണ്ട്. ഈ പല്ലി അച്ചാർ കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ആ കുട്ടികൾക്ക്. എന്തായാലും ഇതിൽ ഗൗരവത്തോടുകൂടി കാണണം. കാരണം ഭക്ഷ്യവിഷബാധ അല്ലെങ്കിലൊക്കെ ഏൽക്കുന്ന സ്ഥിതിയിലേക്ക് പോകും. ഗൗരവത്തോടുകൂടി നടപടി വേണം. കാരണം നേരത്തെയും പരാതി ഉണ്ടെങ്കിൽ ഈ ഹോസ്റ്റൽ അധികൃതർക്ക് ഇത്രയും പിഴിഞ്ഞ പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതല്ലേ? ക്ലീനിങ്ങും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പറയുന്ന ശുചിത്വമില്ലാത്ത നിലയിലേക്കാണോ അവിടെ സാഹചര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? പ്രജീഷ്, ഇത് തീർച്ചയായും അത് കൃത്യമായി തന്നെ മുൻപോട്ട് പോകേണ്ടതും അല്ലെങ്കിൽ അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുമാണ്. മുൻപൊക്കെ തന്നെ കുട്ടികൾ ഇത്തരത്തിൽ പരാതിയുമായി മുൻപോട്ട് വന്നിരുന്നു. ഭക്ഷണത്തിൽ അട്ടയെ കണ്ടെത്തുന്നു, പാറ്റയെ കണ്ടെത്തുന്നു, നിത്യനിരന്തര സംഭവങ്ങൾ പലപ്പോഴായി ഇത് ഒളിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ ഈ വിദ്യാർത്ഥികളുടെ പരാതിയെ കൃത്യമായി എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് അതിരൂക്ഷമായ സ്ഥിതി വിശേഷം തുടരുന്നത്. പലപ്പോഴായി പഴകിയ ഭക്ഷണം അടക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൂടി കേൾക്കാം. നമ്മളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ ഫുഡ് കഴിക്കണം. ഇവർ എന്ത് വെച്ച് വിളമ്പി തന്നു കഴിഞ്ഞാലും നമ്മൾ കഴിക്കണം. പല്ലിയാണെങ്കിലും പാറ്റയാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് കഴിക്കണം എന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ ഈ അച്ചാറിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അതൊന്നും പറഞ്ഞ് തിരിയുമ്പോഴത്തേക്ക് ആ പല്ലീനെ കാണാനില്ല. ആ പല്ലീനെ എന്ത് ചെയ്തു ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ആ പാത്രം, അച്ചാറിൻ്റെ പാത്രം ക്ലീൻ ആക്കി കഴുകി വെച്ചിട്ടുണ്ട്. ആ ലേബല് പോലും ഞങ്ങൾ മെസ്സേജ് ചെന്ന് നോക്കുമ്പം അവർ വാങ്ങുന്ന അച്ചാർ എന്ന് പറയുന്നത് നാരങ്ങ അച്ചാർ ആണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന അച്ചാറിൽ നാരങ്ങ അച്ചാർ നാരങ്ങ മാത്രമല്ല, അതിൽ ക്യാരറ്റ് തുടങ്ങിയ പല പച്ചക്കറികളും ഉണ്ടാവാറുണ്ട്. ഇന്ന് പല്ലീനെയും കിട്ടി. സംഭവം വേറൊന്നുമില്ല, ഇന്നത്തെ അച്ചാറിന്ന് കിട്ടിയത് പല്ലിയായിരുന്നു. അത് അത്യാവശ്യം പഴക്കമുള്ള ഒരു 3-4 ദിവസം പഴക്കമുള്ള ഒരു പല്ലിയായിരുന്നു. കഴിഞ്ഞ ഫ്രൈഡേ കിട്ടിയത് ഇതായിരുന്നു, പുഴുവായിരുന്നു, ചോറിൽ നിന്ന് നല്ല വേവുള്ള പുഴു. അതിൻ്റെ മുന്നത്തെ ദിവസം കിട്ടിയത് പാറ്റ, ആലുവിൽ നിന്ന് കിട്ടിയത് പാറ്റ. ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല ആക്ച്വലി അവരുടെ ഉദ്ദേശം എന്താണ്. കേസരിയിൽ നിന്ന് കിട്ടുന്നത് ചെള്ളി, റവയൊക്കെ കഴുകിയ തീരെന്നുള്ളതൊന്നും വൃത്തിയാക്കി തീരെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അതുപോലും ചെയ്യുന്നില്ല. കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾക്ക് നല്ലോണം മതിയായിട്ടുണ്ട്. മെസ് മാനേജറോട് കംപ്ലൈൻറ്റ് ആവുമ്പോൾ പുള്ളി മുങ്ങി. ഞങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നില്ല. ഇന്ന് ഞങ്ങളിത് മീറ്റിംഗ് വെക്കണം എന്ന് പറഞ്ഞാൽ നാളെയാണെങ്കിലും വിഷയമാണ്. കാരണം പുഴു, പല്ലി, പാറ്റ അപ്പോൾ പ്രത്യേക മെനു ആണോ അവിടെ? പ്രജീഷ്, ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മെസ് കമ്മിറ്റിയൊക്കെ ഉണ്ടാവേണ്ടതാണ്. അത്തരത്തിൽ മെസ് കമ്മിറ്റികൾ ഇവിടെ ഉണ്ട് താനും. പക്ഷേ ഇതൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വാക്കുകൾക്ക് വലിയ വില ഇവർ കൊടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻപും പലപ്പോഴായി ഞാൻ പറഞ്ഞതുപോലെ മുൻപും ഇത്തരത്തിൽ ഭക്ഷണത്തിൽ നിന്ന് പല്ലി, പാറ്റ, അതുപോലെ തന്നെ പഴകിയ ഭക്ഷണമൊക്കെ പലപ്പോഴായി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇതിൽ വിദ്യാർത്ഥികൾ മെസ് കമ്മിറ്റിക്കടക്കം പരാതി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ കോളേജ് അധികാരിയുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ച അല്ലെങ്കിൽ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം മറ്റ് മാധ്യമങ്ങളും മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്കെങ്കിലും പോയതും. മെസ് അടയ്ക്കുന്നതും ഒപ്പം മെസ് അടച്ചതിന് ശേഷം അതിനൊരു സമാന്തര സംവിധാനം ഒരുക്കാനെങ്കിലും ശ്രമം നടത്തുന്നത്. ഇതിന് മുൻപ് നടത്തിയ വാർത്തകൾ